ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഡെത്ത് നോവലിൽ നിന്ന് വന്നിട്ടുള്ള ഡിഒപി ചെയ്യുന്ന ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആർ സി 16 എന്ന് പറഞ്ഞ പടത്തിരുന്നു, അതേമാതിരി ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിരുന്നു ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേമാതിരി ജോഷുവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, അത് മാർച്ച് 1 റിലീസാവുക. പിന്നെ ഭീമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്, അത് മാർച്ച് 8 റിലീസാവുക. പിന്നെ ബഹുമുഖം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേമാതിരി ക്രൂ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ വരുന്നുള്ള രീതിയിൽ മുന്നേ തന്നെ കേട്ടിരുന്നു, അപ്പോൾ അതിൻ്റെ ടീച്ചർ വന്നിട്ടുണ്ട്. പിന്നെ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സൈറൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ സ്നീക് പീക്ക് 3 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ യോധ എന്ന് പറഞ്ഞ പടത്തിലത്തെ ജിന്ദഗി തേരെ നാം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഷാരൂഖാൻ്റെ ഡങ്കി എന്ന് പറഞ്ഞ പടം ഇപ്പോൾ ഒട്ടിട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു നല്ല പടമായിട്ട് എനിക്ക് തോന്നിയത്. കാണാത്തവരുടെ കണ്ടു നോക്കുക. എനിക്ക് കഴിഞ്ഞ വർഷം ഷാരൂഖാൻ്റെ പടം ഇറങ്ങിയതിൽ പട്ടാനാട്ടിയും അഥവാ എനിക്ക് ജവാനാട്ടിയും ഇഷ്ടപ്പെട്ടു ഡങ്കി എന്ന് പറഞ്ഞിട്ടുള്ള പടം. പിന്നെ തേരി ബാത്തോൺമേ ഐസ ഉൾജ ജിയ എന്ന് പറഞ്ഞ പടത്തിന് 15 ദിവസം കൊണ്ട് 124.63 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രേമലം എന്ന് പറഞ്ഞിട്ടുള്ള പടം 15 ദിവസം കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ള 1.47 കോടിയാണ്. ഇപ്പോഴും 1 കോടിയുടെ മോളികൊക്കെയാണ് ഡെയിലി കളക്ഷൻ വെച്ച് പോകുന്നത്, നല്ല കളക്ഷൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബ്രഹ്മേകം എന്ന് പറഞ്ഞ പടത്തിന് 9 ദിവസം കൊണ്ട് 16.98 കോടിയാണ് കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന്. അതിൽ 9-ാമത്തെ ദിവസം 77 ലക്ഷമാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ കുറഞ്ഞിട്ടുണ്ട്, ഇനി കൂടുമെന്നുള്ള അറിയത്തില്ല. എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് 9 ദിവസം കൊണ്ട് 44.3 കോടി ആയിട്ടുണ്ട്. 50 കോടി ഇപ്പോൾ അടുത്ത് തന്നെ ആവേണ്ട, 2 ദിവസത്തിനുള്ളിൽ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കേരളത്തിലത്തെ സെക്കൻഡ് വീക്കിലുള്ള തിയേറ്റർ ലിസ്റ്റ് പുറത്തുവന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു, അത് 2 ദിവസം കൊണ്ട് 15 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളത്. നല്ല കളക്ഷൻ തന്നെയാണ്. ഫസ്റ്റ് ഡേയിൽ കേരളത്തിൽ നിന്ന് 3.35 കോടിയാണ് നേടിയിട്ടുള്ളത്. 2-ാമത്തെ ദിവസം 3.3 കോടി നേടിയിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് 6.65 കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളത്. പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരും അതിൻ്റെ ഇടയിൽ പോരാ നല്ല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സരിപോധ ശനിവാരം എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിലെ പടത്തിൻ്റെ 2 ഡേയ്സ് 2 ഗോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും 1 ഡേയ്സ് 2 ഗോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്ലിംസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു തിരക്കേടില്ലാത്ത നല്ല ഗ്ലിംസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലത്തെ ടോപ്പിക് ഉണ്ട്, അതാണ് കുറച്ചുകൂടും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഈ ദേഷ്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ശനിയാഴ്ച ആകുമ്പോൾ പുറത്തെടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് രസമായി തോന്നി. എന്തായാലും പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് 29 ആണ്. 2 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗ്ലിംസിൽ. പിന്നെ ട്രെൻഡിങ്ങിലും ആണ് യൂട്യൂബിൽ. ഇതിൽ എസ് ജയസൂരിനെ കാണിച്ചിട്ടുണ്ട്, ആൾ നല്ല തടി വെച്ചിട്ടുള്ള രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ റായ് എന്ന് പറഞ്ഞ അടുത്തത്തെ കാസ്റ്റ് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് എസ് ജയസൂരിയുടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെൽവരാഗൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഈ പോസ്റ്റേഴ്സൊക്കെ. പിന്നെ പ്രകാശ് രാജിൻ്റെ വന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒഴികെ ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്, എന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ ദുഷ്യ രവിജയൻ്റെയും ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പുഷ്പ 3-ഉം 4-ഉം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിൽ 3 പടത്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ സംഭവിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ പട്ടാൻ 2 എന്ന് വെച്ചാൽ പട്ടാൻ എന്ന് പറഞ്ഞാൽ ഷാരൂഖാൻ്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പടത്തിൻ്റെ 2-ാം ഭാഗമായിട്ട് വരാൻ പോകണമാണ് പട്ടാൻ 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് YRF സ്പൈ യൂണിവേഴ്സിൽ 8-ാമത്തെ പടമായിട്ടായിരിക്കും വരിക എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ടൈഗറിൻ്റെ 3 ഭാഗം, പട്ടാൻ, വാറ്, ഇനിയിപ്പോൾ വരാൻ പോണ വാർ 2, പിന്നെ ഒരു ടൈഗർ വിയേഴ്സ് പട്ടാൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള പടമായിരിക്കും പട്ടാൻ 2 എന്നാണ് കേൾക്കുന്നത്. അത് ഈ വർഷം ഡിസംബറിലൊക്കെ ആയിട്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും കേൾക്കുന്നുണ്ട്. പട്ടാൻ 1 അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിന് 2 എന്നുള്ളത് മനസ്സിലായിട്ടില്ല. നന്നായി കഴിഞ്ഞാൽ നന്നായി, അത്രേ ഉള്ളൂ. പിന്നെ ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പട്ടിൻ്റെ പടത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്നലെ 9 മണിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മാസമായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷേ കോമഡി മാസ് പടമായ കാരണം കോമഡി രീതിയിലാണ് 2-ാമത്തെ പോസ്റ്റർ ആക്കിയിട്ടുള്ളത്. എന്തായാലും നല്ല പോസ്റ്റർ ആയിട്ട് ഞാൻ തോന്നിയിട്ടുള്ളത്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഫസ്റ്റ് തോന്നിയ തൊമ്മന് മക്കളും എന്ന് പറഞ്ഞ പടത്തിലത്തെ ഈ പോസ്റ്ററാണ്. പിന്നെ അതിനുശേഷം ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൻ്റെ ഒരു ഫുൾ പോസ്റ്റർ നല്ല രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. എന്നാലേ ഈ കാതൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെയും അതേമാതിരി കണ്ടസ്കോഡ് എന്ന് പറഞ്ഞ മമ്മൂട്ടി കമ്പനി എടുത്ത പടത്തിൻ്റെയും ഒരു സക്സസ് മീറ്റിംഗ് ആയിരിക്കും നടന്നിരുന്നു. അപ്പം അതിലാണ് തെർബോടെ സെക്കൻഡ് ലുക്ക് ഇട്ടിട്ടുള്ളത്. അവിടെ പുറത്തിറക്കിയ പോസ്റ്റർ ഇതാണ്, ഫുള്ളായിട്ടുള്ള പോസ്റ്റർ. എന്തായാലും നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നി, കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ മമ്മൂട്ടിക്ക് ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ഇഞ്ചറീസ് കുറേ പറ്റിയിട്ടുണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനയ് ഫോർട്ട് കാണാൻ പോയപ്പോൾ ഇഞ്ചറി പറ്റിയെന്നുള്ള രീതിയിലൊക്കെ, അതുകൂടാതെയും കുറേ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.